പ്രതീക്ഷ കൈവിടാതെ ബിജെപി മെരുങ്ങാത സേന. കോൺഗ്രസ് സഖ്യത്തിനായി ശിവസേന ശ്രമം തുടരുമ്പോൾ സർക്കാരുണ്ടാക്കാൻ ബിജെപിയും കലങ്ങിമറിഞ്ഞ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അയവില്ല. ബിജെപിയുമായി സഖ്യത്തിനില്ലെന്ന നിലപാടിൽ ശിവസേന ഉറച്ചു നിൽക്കുമ്പോഴും എന്നാൽ ബിജെപി പ്രതീക്ഷയിലാണ്. സേനയുടെ സഖ്യത്തോടെ സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബിജെപി ഇപ്പോഴും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ബിജെപി നേതാവ് നാരായൺ റാണെ രംഗത്തു വന്നു. കോൺഗ്രസിനും എൻസിപിക്കും ശിവസേനയ്ക്കും കൂടി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. കോൺഗ്രസും എൻസിപിയും ശിവസേനയെ മണ്ടന്മാരാക്കുകയാണ്. ബിജെപി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവേന്ദ്ര ഫഡ്നാവിസ് നടത്തുന്നുണ്ടെന്നും റാണെ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് റാണയുടെ പ്രതികരണം. കഴിഞ്ഞ വർഷമാണ് റാണെ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത്. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിസഭ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. വൈകുന്നേരത്തോടെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് അധിക സമയം അനുവദിച്ചു നൽകാത്ത ഗവർണർക്കെതിരെ അടിയന്തരവാദം കേൾക്കണം എന്നാവശ്യപ്പെട്ട് ശിവസേന സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബിൾ ശിവസേനയ്ക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകും. ബ്രിക്സ് സമ്മേളനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപായി അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്നാണ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ നൽകാനുള്ള തീരുമാനമെടുത്തത്. ഇതേ തുടർന്ന് 15 മിനിറ്റ് വൈകിയാണ് പ്രധാനമന്ത്രിയുടെ വിമാനം പുറപ്പെട്ടത്. അതേസമയം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായിരിക്കെ സഖ്യസാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ശിവസേന. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനായി ഒരു പൊതു മിനിമം പരിപാടി വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ രൂപീകരിക്കാൻ ആദ്യം ബിജെപിയെ ക്ഷണിച്ച ഗവർണർ നൽകിയ 48 മണിക്കൂർ സമയത്തും ബിജെപിക്ക് സർക്കാർ രൂപീകരിക്കാനാവാത്തതോടെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ ശിവസേനയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ 24 മണിക്കൂർ സമയം മാത്രമാണ് സേനയ്ക്ക് ഗവർണർ നൽകിയത്. നിശ്ചിത സമയത്തിനുള്ളിൽ സഖ്യകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി സർക്കാർ രൂപീകരിക്കാൻ സേനയ്ക്കും സാധിക്കാതെ വന്നതോടെയാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർ നിർദ്ദേശിച്ചത്. എന്നാൽ ഗവർണറുടെ ഈ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് സേന. ഇപ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 48 മണിക്കൂർ സമയം സേന ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ആ സമയം നൽകാൻ തയ്യാറാകാത്ത ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും സേനാ നേതാവ് ഉദ്ധവ് താക്കറെ ആരോപിച്ചു. ബിജെപിയും ശിവസേനയും ദീർഘകാലം ഒരുമിച്ചാണ് പ്രവർത്തിച്ചതെങ്കിലും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇനി അത്തരം ചർച്ചകൾ ഉണ്ടാവില്ലെന്നും താക്കറെ കൂട്ടിച്ചേർത്തു. കോൺഗ്രസുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മഹാരാഷ്ട്ര വിഷയത്തിലുടക്കി കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച പാർട്ടി നേതാവ് അരവിന്ദ് സാവന്തിനെ പ്രശംസിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്ത ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ നടപടിയെ ശക്തമായി അപലപിച്ച് കോൺഗ്രസും രംഗത്തു വന്നു. ബിജെപിയും ശിവസേനയും എൻസിപിയെയും സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണർ കോൺഗ്രസിനെ മാത്രം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചില്ലെന്നും ഇത് തീർത്തും അപലപനീയമാണെന്നും കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ പറഞ്ഞു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് ഗവർണറുടെ നടപടിയെന്നും പട്ടേൽ കുറ്റപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് ശിവസേന പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച് തങ്ങളെ ബന്ധപ്പെട്ടതെന്നും പിന്നീട് സഖ്യകക്ഷിയായ എൻസിപിയുമായി ആലോചിച്ചാണ് പിന്തുണ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നും പട്ടേൽ കൂട്ടിച്ചേർത്തു.